തിരുനെല്ലിയിലേക്കുള്ള യാത്രയിൽ പുഞ്ചവയൽ നീർവാരം റോഡിലുള്ള ജനാർദ്ദന ക്ഷേത്രത്തിലേക്ക് വഴിതിരിഞ്ഞു. റോഡിനരികിൽ കാപ്പിത്തോട്ടങ്ങൾക്കിടയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ജൈനക്ഷേത്രം. ഒരു സഹസ്രാബ്ദമെങ്കിലും കാലപ്പഴക്കം കാണും ഈ ക്ഷേത്രത്തിന്. ജൈനമതത്തിൻ്റെ സുവർണകാലത്തോളം നീളുന്ന ചരിത്രം. ചോളഭരണകാലത്ത് വൈഷ്ണവർക്കെതിരെ നടന്ന അതിക്രമങ്ങളെ തുടർന്ന് കർണാടകയിലെത്തിപ്പെട്ട രാമാനുജാചാര്യർ ഹൊയ്സാല രാജാവായ ബിട്ടിദേവയെ വൈഷ്ണവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിച്ച് വിഷ്ണുവർദ്ധനൻ ആക്കുന്നതോടെയാണ് ജൈന വൈഷ്ണവ ദർശനങ്ങളുടെ ഇഴചേരൽ ക്ഷേത്ര ശില്പകലകളിലേക്ക് വ്യാപിക്കുന്നത്. ശൈലിയിലുള്ള ശില്പങ്ങളോടൊപ്പം മത്സ്യകൂർമാവതാരങ്ങളും മറ്റു ചില ഹൈന്ദവ രൂപങ്ങളും ഉണ്ട്. ദേവതകളുടെയും തീർത്ഥങ്കരന്മാരുടെയും അർദ്ധശില്പങ്ങൾക്കൊപ്പം രതിശില്പങ്ങളും പ്രത്യക്ഷപ്പെടുന്നു എന്നത് കൗതുകകരമാണ്. ഹൊയ്സാല ശില്പകലാ ശൈലിയുടെ തികവ് അവകാശപ്പെടാവുന്ന ശില്പങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കെ പഴയ കന്നഡ ലിപിയിലെഴുതിയ ശിലാരേഖ കണ്ണിൽപ്പെട്ടു. ഹൊയ്സാല രാജാക്കന്മാരുടെ പിന്തുണയോടെയാണ് ക്ഷേത്രം പണിതത് എന്നത്രേ പുരാവസ്തു വിദഗ്ധർ ഇതിനെ വായിച്ചിട്ടുള്ളത്. ഇന്ത്യൻ പുരാവസ്തു വകുപ്പ് ഈ ക്ഷേത്രം ഏറ്റെടുക്കാനൊരുങ്ങുകയാണെന്നു കേൾക്കുന്നു. ചരിത്ര നിന്ദയ്ക്കുള്ള പശ്ചാത്താപമെങ്കിലുമാകും ആ നീക്കം. വീണ്ടും യാത്ര. വയനാടിൻ്റെ ഹരിതഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര. വിശാല ചക്രവാളത്തിൽ മേഘങ്ങളുടെ വെഞ്ചാമരം. മയങ്ങിക്കിടക്കുന്ന മലനിരകളുടെ ഗരിമ. വനവൃക്ഷങ്ങളുടെ ശീതളിമ. പലയിടങ്ങളിലും നിന്നും നടന്നുമായി യാത്ര. തോൽപ്പെട്ടിയിലേക്കും തിരുനെല്ലിയിലേക്കും തിരിയുന്ന തെറ്റ് റോഡ് അങ്ങാടിയിലെ ഉണ്ണിയപ്പക്കടയിൽ കയറാതെ പോകരുതെന്ന് ചില സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ ചെയ്തു. ചില ടെലിവിഷൻ ചാനലുകൾ ഈ ഉണ്ണിയപ്പക്കടയെ പ്രകീർത്തിച്ചുള്ള റിപ്പോർട്ടുകൾ നൽകിയിരുന്നതിനാൽ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്നവരുടെ ഇടത്താവളമായി ഇത് മാറിയിട്ടുണ്ട്. ഉണ്ണിയപ്പം അത്ര ഉണ്ണിയല്ല. സവിശേഷമായ ചേരുവയാണ് ഉണ്ണിയപ്പത്തിൻ്റേത്. കടയുടമ കുട്ടൻ ചേട്ടനോട് കുശലം ചോദിച്ചു. ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ തുടങ്ങിയത് ഒരു 93-ൽ സ്ഥിരമായിട്ട് നിൽക്കാൻ തുടങ്ങിയത്. അതുവരെ ഇവിടെ തന്നെ ഉണ്ടാവുന്നുണ്ട്. അതുവരെ ഉണ്ണിയപ്പമൊക്കെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് സപ്ലൈ ചെയ്യുന്ന, അങ്ങനെ തിരുനെല്ലി ക്ഷേത്രമായിട്ട് നിങ്ങളൊരു ബന്ധം? ക്ഷേത്രമായിട്ട് പണ്ടൊക്കെ ചെറിയ ബന്ധം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ നടന്നു പോകുന്ന ആൾക്ക് ഗ്ലാസ് വെള്ളമൊക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങിയിട്ട്? ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങിയിട്ട് 14-15 കൊല്ലമായിട്ടുള്ളൂ. അതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ ഈ ചെറുക്കടികളൊക്കെ വാങ്ങിക്കൽ. ഇപ്പോൾ ഇതുണ്ടാക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ഇഡലി ഉണ്ടാവും. പിന്നെ ആദ്യമൊക്കെ ഉച്ചയ്ക്ക് ഒരു കഞ്ഞിര പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ണിയപ്പത്തിന് നല്ല ആളുകളൊക്കെ ഒരു ആവശ്യക്കാരുണ്ടല്ലേ? മോശമില്ലാതെ വിധത്തിൽ പോകുന്നുണ്ട്. തീരെ കുഴപ്പമില്ല. ഇവിടുത്തെ വളരെ പേര് കേട്ടാണ്. എത്ര ഉണ്ണിയപ്പം ഉണ്ടാക്കും ഇപ്പം? ശരാശരി 1000-1500 ഒക്കെ വേണ്ടി വരും ചുരുങ്ങിയ മട്ടില്. എന്നാൽ ചില ദിവസം പെട്ടെന്ന് തീരും. സഹായികളൊക്കെ ആയിട്ട്? സഹായികളോട് പെണ്ണുങ്ങൾ 3 പേരുണ്ട് പുറത്തുനിന്നുള്ള. പിന്നെ ഞങ്ങൾ തന്നെ 5-8 ആളുണ്ട് എല്ലാം കുടിക്കും. എല്ലാം കൂടി 10-15 ആൾ കഞ്ഞി കുടിച്ച് പോകുന്നുണ്ട്.
യാത്രയ്ക്കിടയിൽ രുചിക്കാനായി കുറച്ച് ഉണ്ണിയപ്പം വാങ്ങി. കാശു വാങ്ങാൻ കിണഞ്ഞ് പരിശ്രമിക്കേണ്ടി വന്നു. യാത്ര തിരുനെല്ലിയിലേക്കെത്തുകയാണ്. അതിപുരാതന കാലം മുതൽക്കു തന്നെ പുറം നാടുകളിൽ പോലും പ്രശസ്തിയുണ്ടായിരുന്ന അപൂർവം ദക്ഷിണേന്ത്യൻ ഗ്രാമങ്ങളിലൊന്നാണ് ദക്ഷിണകാശി എന്നു കേൾവിപ്പെട്ട തിരുനെല്ലി. കർണാടകത്തിലെ കുടകുമലകളോട് ചേർന്ന് 5,300 ഉയരമുള്ള ബ്രഹ്മഗിരി മലയുടെ താഴ്വാരത്തിലുള്ള തിരുനെല്ലി ഗ്രാമം 100 മുമ്പ് തന്നെ തമിഴകത്തു നിന്നും മലബാറിൽ നിന്നുമുള്ള തീർത്ഥാടകരെ ആകർഷിച്ചിരുന്നു. തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പുരാതന മഹിമയും പ്രകൃതി ഭംഗിയും അവകാശപ്പെടാവുന്ന മറ്റധികം ക്ഷേത്രങ്ങൾ കേരളത്തിലില്ല. 4 മലകളാൽ ചുറ്റപ്പെട്ട കുന്നിൻമുകളിലെ സമതലത്തിലാണ് ഈ ക്ഷേത്രം. വടക്ക് ബ്രഹ്മഗിരിയും തെക്ക് നരിനിരങ്ങിയും പടിഞ്ഞാറ് കരിമലയും കിഴക്ക് ഉദയഗിരിയും തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പ്രകൃതിദത്തമായ കോട്ടയായി നിലകൊള്ളുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് തന്നെയാണ് ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചതെന്നാണ് ഐതിഹ്യം. ബ്രഹ്മാവ് തൻ്റെ വാഹനമായ ഹംസത്തിൻ്റെ പുറത്തേറി ലോകം ചുറ്റുന്നതിനിടെ മനോഹരമായ ഒരു ഗിരിനിര കണ്ടുവെന്നും അതിൽ ഒരു നെല്ലിമരത്തിൽ പ്രകാശിക്കുന്ന വിഗ്രഹം കണ്ടുവെന്നും സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റേതാണ് ആ വിഗ്രഹമെന്ന് തിരിച്ചറിഞ്ഞ് താഴ്വാരത്തിൽ പ്രതിഷ്ഠിച്ചുവെന്നുമാണ് വിശ്വാസം. ബ്രഹ്മാവിൻ്റെ പാദസ്പർശമേറ്റതുകൊണ്ടാണ് ബ്രഹ്മഗിരി എന്ന പേര് വന്നതത്രേ. തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ നിലത്ത് കരിങ്കൽപ്പാളികൾ പാകിയിരിക്കുന്നു. ഒരു ഭാഗം കരിങ്കൽ പന്തലാണ്. ക്ഷേത്രം വലം വയ്ക്കുമ്പോൾ വടക്കുവശത്ത് 6 ഉയരത്തിൽ കാട്ടിലേക്കു നീളുന്ന ഒരു കൽപ്പാത്തി കാണാം. ബ്രഹ്മഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അനേകം നീർച്ചോലകളിലൊന്നായ വരാഹം എന്ന പുണ്യപ്രവാഹമാണ് ഈ കൽപ്പാത്തിയിലൂടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ പുണ്യതീർത്ഥമാണ് പൂജാതികർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ മിക്ക നദികളെയും തീർത്ഥങ്ങളെയും ഗംഗാനദിയുമായി ബന്ധപ്പെടുത്തുന്ന ഐതിഹ്യങ്ങൾ പ്രസിദ്ധമാണല്ലോ. അഗസ്ത്യ മഹർഷിയുടെ അപേക്ഷയനുസരിച്ച് ത്രിമൂർത്തികളുടെ അനുഗ്രഹത്തോടെ ഗംഗാനദി ബ്രഹ്മഗിരിയിലേക്ക് പ്രവഹിച്ചുവെന്നൊരു കഥയുണ്ട്. ഈ അദൃശ്യ ഗംഗ ബ്രഹ്മഗിരിയിലൂടെ പ്രവഹിച്ചതുകൊണ്ടാണ് പാപനാശിനിയെ പുണ്യതീർത്ഥമായി വാഴ്ത്തുന്നത്. തിരുനെല്ലി ക്ഷേത്രത്തിന് സമീപത്തുള്ള പാപനാശിനിയിൽ പിതൃക്കൾക്ക് പിണ്ഡം വയ്ക്കാനും ബലിയർപ്പിക്കാനുമെത്തുന്ന ഭക്തന്മാരെപ്പറ്റി പ്രാചീന സാഹിത്യകൃതികളിൽ വർണ്ണനകളുണ്ട്. 14 മണിപ്രവാള രചനയായ ഉണ്ണിയച്ചി ചരിതത്തിലെ വർണ്ണനയുടെ സാരം ഇങ്ങനെയാണ്: പാപം തീർക്കുന്ന ശ്രേഷ്ഠ തീർത്ഥമാണിതെന്ന് എന്തിനു വർണ്ണിക്കപ്പെടണം? അവിടെ തന്നെയാണല്ലോ 3 പത്മോത്ഭവൻ പോലും താഴേക്കിറങ്ങി മഹാവിഷ്ണുവിനെ പൂജിക്കുന്നത്. ഇവിടെ ശ്രാദ്ധമൂട്ടിയാൽ ഗയാശ്രാദ്ധത്തിൻ്റെ ഫലം കിട്ടുമെന്നാണ് വിശ്വാസം. ജമദഗ്നി മഹർഷിക്കു വേണ്ടി പുത്രനായ പരശുരാമൻ തിരുനെല്ലിയിലെത്തി ബലിയിട്ടിട്ടുണ്ടെന്നാണ് പ്രബലമായ മറ്റൊരു വിശ്വാസം. എല്ലാ ദിവസങ്ങളിലും ഇവിടെ ബലിതർപ്പണം നടക്കാറുണ്ടെങ്കിലും കർക്കിടകമാസത്തിലെ കറുത്തവാവ് നാളാണ് ഏറ്റവും പ്രധാനം. 10,000 ആ ദിവസം ക്ഷേത്രദർശനത്തിനും പിതൃതർപ്പണത്തിനുമായി എത്തുന്നു. തിരുനെല്ലി മധ്യകാലം തൊട്ട് ചരിത്രത്തിൽ ഏറെക്കാലം ഇരുളടഞ്ഞുകിടന്നു. ടിപ്പുവിൻ്റെ കാലത്തും പഴശ്ശിരാജാവിൻ്റെ കാലത്തും തിരുനെല്ലി വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി. പഴശ്ശിരാജാവ് ടിപ്പുവുമായി രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നത് തിരുനെല്ലിയിൽ തർപ്പണം ചെയ്യാനാണെന്നു പറഞ്ഞിട്ടാണത്രേ.
തിരുനെല്ലിയിലെ ആൾവാർ പെരുമാൾ സ്വാമിയുടെ മഠങ്ങളും തപസ്ഥലങ്ങളും പഴശ്ശിരാജാവിന് പരിചയമായിരുന്നുവെന്നതിന് രേഖകളുണ്ട്. ഇത് 200 വർഷം മുമ്പുള്ള കഥ. തിരുനെല്ലിയുടെ സമീപകാല ചരിത്രം എന്താണ്? തിരുനെല്ലി ക്ഷേത്രത്തിൽ ദീർഘകാലം മാനേജരായിരുന്ന എം വിജയൻ പാപനാശിനിയുടെ തീരത്ത് വെച്ച് ചരിത്രത്തിലെ ചില മുഹൂർത്തങ്ങൾ പറഞ്ഞു. നക്സലൈറ്റ് നേതാവ് വർഗീസിനെ മുതിർന്ന സഹപാഠി എന്ന നിലയിലും ദാരുണമായ അന്ത്യം സംഭവിച്ച വ്യക്തി എന്ന നിലയിലും വിജയന് പരിചയമുണ്ട്. വർഗീസിനെ ഞാൻ ജീവനോടെയും കണ്ടിട്ടുണ്ട്, വെടിവെച്ചിട്ടും കണ്ടു, രണ്ട് പ്രാവശ്യവും കണ്ടിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ സീനിയർ സ്റ്റുഡൻ്റ് ആയിരുന്നു അയാൾ. SFIയിലും ഞാൻ ഇന്ത്യൻ സ്റ്റുഡൻസ് ഓർഗനൈസേഷനും അങ്ങനെയാണ് എൻ്റെ രാഷ്ട്രീയ നിലപാട്. മാനന്തവാടിയായിരുന്നു പഠിച്ചിരുന്നത്. ആ കാലത്തെ വർഗീസിനറിയാം. പഠിക്കുന്ന കാലത്ത് അയാൾ പിന്നെ ഞാൻ പറഞ്ഞ സ്റ്റുഡൻസ് ഫെഡറേഷൻ CPM നേതൃത്വത്തിലും ഞാൻ കൊണ്ട് അന്ന് കോൺഗ്രസിൻ്റെ ഇല്ലായിരുന്നു, ഇന്ത്യൻ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ സമരം ചെയ്യുമ്പോൾ ഒരു സ്കൂളിൻ്റെ സമരം ഉണ്ടായിരുന്നു. ആ സമരം ഞാൻ ആ വർഗീസിനെ കവച്ചു വെച്ച് ക്ലാസ്സിൽ കയറിയ സമയത്ത് വർഗീസ് പറഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ നീ ഞങ്ങളോട് വരും വിജയ, അങ്ങനെ ഇനി എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ഒരു കാര്യം പറഞ്ഞായിരുന്നു. അത് ഇന്നും എൻ്റെ മരണത്തിന് പോയില്ല. ഇന്ന് ഞാനൊരു CPM അനുഭാവിയും കൂടിയാണ്. വർഗീസിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിരുന്നു. പിന്നെ മരിച്ചത് കാണുന്നത്? മരിച്ചത് ഞാൻ ബ്രഹ്മഗിരി വെടിവെച്ച സ്ഥലം പാറയിൻ്റെ ഇടയിൽ മരിച്ചു കിടക്കരുത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അന്നത്തെ SA ഒരു മാസ്റ്ററിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ അവിടെ 5 മാസ്റ്ററുകൾ കൊടുത്തത് ഒന്ന് ഞാനായിരുന്നു. ഞാൻ അന്ന് ഒപ്പിട്ട് കൊടുത്തു. ഏത് രീതിയിലാണ് മരിച്ചിട്ടുണ്ടായി? അത് കിടന്ന് മരിച്ച് ഒരു കണ്ണിങ്ങനെ ഇതായി വെടികെട്ട് ഏറ്റവും മരിച്ച കാട്ടാണ് എൻ്റെ ഞാൻ കണ്ടത്. മരുന്ന് കിടക്കുന്ന അന്ന് കൂടെ പോലീസുകാരോ അങ്ങനെ കൂടെ ഉണ്ടായിരുന്നു? അല്ല, അന്ന് പോലീസിൻ്റെ എന്തെങ്കിലും സാന്നിധ്യത്തിൽ ഞങ്ങൾ 5 മാസം തയ്യാറാക്കുമ്പോൾ 5 പഞ്ചായത്ത് കാര്യം വേണം, അതിലൊന്ന് ഞാനായിരുന്നു. പി വത്സലയുടെ നെല്ല് എന്ന നോവലിന് രാമു കാര്യാട്ട് തിരുനെല്ലിയിലും പരിസരത്തും വെച്ച് ചലച്ചിത്ര ഭാഷ്യമൊരുക്കിയപ്പോഴും വിജയൻ സഹകാരികളിൽ ഒരാളായിരുന്നു. നെല്ല് സിനിമ ഷൂട്ട് ചെയ്യുന്ന കാലത്ത് റോഡിൻ്റെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാനന്തവാടിയിൽ നിന്നും കാറിൽ തെറ്റോട് വന്ന് ഇറങ്ങി അവിടെ നിന്ന് ഒരു ജീപ്പ് പിടിച്ച് മെയിൻ സ്റ്റാറുകളെല്ലാം തിരുനെല്ലിയിൽ കൊണ്ടുവരും. ഷൂട്ടിംഗ് കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ച് തെറ്റോട് കൊണ്ടിറക്കി അവിടെ നിന്ന് കാറിൽ തിരിച്ചു പോകും. ബാക്കിയുള്ള ചെറിയ ചെറിയ സ്റ്റാർസ് എല്ലാം ബ്രഹ്മഗിരി എസ്റ്റേറ്റിൽ അവിടെയൊക്കെ തങ്ങുകയും അങ്ങനെയാണ് ഷൂട്ടിംഗ് നടത്തിയത്. വളരെയധികം കഷ്ടമാണ് അന്നത്തെ ഷൂട്ടിങ്ങിൻ്റെ വളരെ. പെട്രോളിൽ നിന്നും നടന്ന് തന്നെ തിരുനെല്ലി എത്തണം. വേറെ ഒരു വാഹന സൗകര്യമില്ല, ഒരു വാൻ സർവീസ് മാത്രമേ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. തിരുനെല്ലി ക്ഷേത്രവുമായി ഏറെ ബന്ധപ്പെട്ട പഴക്കം ചെന്ന വീട്ടിലും യാത്ര ചെന്നു. ഗൃഹനാഥയായ നങ്ങേലി മണിയമ്മ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. ഞാനിവിടെ വന്നിട്ട് ഇപ്പം 62 കൊല്ലമായി. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിന് മുമ്പ് ഇപ്പം എത്ര കൊല്ലം, പണ്ട് ദേവസ്വം ട്രസ്റ്റിയുടെ സ്ഥലമാണെന്നാണ് പറയണത്. പക്ഷെ എത്ര കൊല്ലം പഴക്കമുണ്ട് ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല. ഞാൻ വരുമ്പോഴും ഇവിടെ ഇങ്ങനെ പിതൃതർപ്പണത്തിന് ഇഷ്ടം പോലെ ആൾക്കാർ, അന്നൊക്കെ മാനന്തവാടി വരെയല്ലേ ബസ്സുള്ളൂ, അവിടുന്ന് ഇങ്ങോട്ട് നടന്നിട്ടാണ് വരിക. മാനന്തവാടി വാഹനമില്ല, റോഡില്ല, വാഹനമില്ല, ഒന്നുമില്ലല്ലോ. ഇപ്പോൾ ഒക്കെ നടന്നിട്ട് ആൾക്കാർ. അത് വിഷു ഉത്സവം, വിഷുവാണ് ഉത്സവം. ഇവിടെ വിഷുക്കണിയാണ് ഇവിടെ പ്രധാന്യം. തൃശ്ശേരി വഴി നടന്നിട്ട് അങ്ങനെ നരിനരിങ്ങി മല ഇറങ്ങി അങ്ങനെ നടന്നിട്ടാണ് വരിക. ഞാനൊക്കെ ആദ്യം വന്നേക്കണം അങ്ങനെയാണ്, നരിനരിങ്ങി മല ഇറങ്ങി. ഇവിടുത്തെ നാട്ടുകാരല്ലാതെ കൊടകിൽ ഇവിടുന്ന് ദൂരം ഉണ്ടല്ലോ കൊടക്. അതും കർണാടക സ്റ്റേറ്റ് ആയില്ലേ കൊടക്, തോൽപ്പെട്ടി കർണാടകയല്ലേ. അവർക്കും അത് അവരിവിടെയാണ് ഉണ്ടായിരുന്നത്. അവർ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് താമസം മാറിപ്പോയതാണ്, ട്രസ്റ്റി അങ്ങോട്ട് പോയതാണ്. തിരുനെല്ലിയിലെ ആദിവാസി ജീവിതത്തിലെ ദൈന്യതകൾ പുറം ലോകത്തെ അറിയിച്ച സമർപ്പിത ജീവിതമാണ് ലക്ഷ്മിക്കുട്ടി ടീച്ചറുടേത്. തിരുനെല്ലിയിലെ അവിവാഹിതരായ അമ്മമാരെ ഒരു അംഗൻവാടി ടീച്ചർ എന്ന നിലയിൽ അടുത്തു മനസ്സിലാക്കിയ ലക്ഷ്മിക്കുട്ടി ടീച്ചർ അവരുടെ ദയനീയതകൾ മാധ്യമങ്ങളെ അറിയിച്ചു. ഞാൻ പിന്നെ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഞങ്ങൾക്ക് കുറച്ച് പിന്നെ ആൾക്കാർ, അച്ഛൻ തിരുനെല്ലി ക്ഷേത്രം മേശാന്തിയായിരുന്നു. അപ്പോൾ അച്ഛനിവിടെ നല്ല സ്വത്തുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ പണിക്കാരുടെയിലൊക്കെ ഞങ്ങൾ അവരാണ്. ഞങ്ങൾക്ക് ബന്ധുക്കളായിട്ട് ആരും ഇല്ല ഇവിടെ, എന്നാലും ഇവർ ഇടയിലാണ്. ഞങ്ങളെ വളർത്തുമ്പോൾ ഒക്കെ അവരെ മടിയിലൊക്കെ വളർന്നവരാണ്. ഇവർ ഓരോ കാര്യങ്ങൾ എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാം. പക്ഷേ ആചാരപ്രകാരം ഇവർക്ക് ഇങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്.
പക്ഷേ അവിവാഹിത അമ്മമാരെ കാര്യം അറിയുന്നത് ഞാൻ 1979 ഐ സി ഡി എസിൽ കയറിയത് ആദ്യം ആയിട്ട്. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ കോളനിയിലൊക്കെ പോകുമ്പോൾ ചില പ്രശ്നങ്ങൾ അറിയും. പിന്നെ കുട്ടികൾ ഇൻഫോർമൽ ടോക്കിൽ പറയും അവിടെ വീട്ടിലിങ്ങനെ പ്രശ്നമുണ്ട് അങ്ങനെയുണ്ട് എന്നൊക്കെ കുട്ടികൾ കുഞ്ഞുമക്കളല്ലേ. അപ്പോൾ ഞാൻ ആ വീട്ടിൽ പോയി ചോദിക്കും. അത് കുട്ടികൾ അറിയുന്നില്ല അമ്മമാരോട് ഇവിടെ എന്താ പ്രശ്നം എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഇതൊന്നും അറിയാത്ത ഭാഗത്തിൽ കുട്ടികൾക്ക് വല്ല പ്രയാസം വരും. അങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടികൾ പറയും. അപ്പോൾ അവരോട് ചോദിക്കും ആരാണെന്ന്. ആരും അറിയില്ല അപ്പോഴും രഹസ്യമായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ സത്യം തന്നെ പറയും ഇന്നയാളാന്ന്. അങ്ങനെ ഞാനിതിലേക്ക് ഇറങ്ങി. തിരുനെല്ലിയുടെ മാഹാത്മ്യത്തിന് കളങ്കം വരുത്തുന്ന സ്ത്രീയായാണ് നാട്ടുകാരിൽ പലരും അവരെ കണ്ടത്. അന്ന് വയനാട്ടിൽ പത്രപ്രവർത്തകനായിരുന്ന കെ ജയചന്ദ്രൻ ആ വാസ്തവ കഥകൾ വിശാല കേരളത്തെ അറിയിച്ചു. ജയചന്ദ്രനും പിന്നെ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറും രാധാകൃഷ്ണൻ പറഞ്ഞ ആള് അവർ രണ്ടാളും കൂടി വന്നു. അപ്പം ഈ ദേവി എന്ന് പറഞ്ഞ അവർ ഗർഭിണിയാണ്. അപ്പോൾ ഗർഭിണിയെന്ന് അത് പിന്നെ രണ്ടാമത്തത് ആദ്യത്തെ അല്ല മരിക്കുന്നതിന് മുമ്പേ എത്തത്. അതിന് ശേഷം അവൾ പിന്നെ ചോദിച്ചു ഇവിടെ ഗർഭിണി അങ്ങനെ ഇന്നയാളാന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി. അപ്പം ഒരാളെ പേര് പറഞ്ഞു. അപ്പം അയാൾ കല്യാണം കഴിക്കാൻ പോവുക കല്യാണ നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവൾ പറഞ്ഞതിനാ അവൾക്ക് പറഞ്ഞതിന് ഞങ്ങൾ ചെറിയതായിട്ട് ഞാനല്ല ആ വീട്ടിൽ നിന്ന് അവർ ആ പേരിന് ഒരു ഇത് കൂട്ടി അവളെ മനസ്സിലാവാത്ത പോലെ പറഞ്ഞു. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. ജയചന്ദ്രൻ ശരിക്കും പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമാണ് ഞാൻ സസ്പെൻഷനിൽ ആയത്. അതാ അതിനോടുകൂടിയാണ് എൻ്റെ ആരംഭം പ്രശ്നത്തിൻ്റെ. ആ കുട്ടി ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ട് അന്നത്തെ ഗർഭിണി ആയ കുട്ടി. അതിൻ്റെ ഇളയതിനെയാണ് അപോർഷൻ ചെയ്തത്. തിരുനെല്ലിയിൽ നിന്ന് മടങ്ങുമ്പോൾ ഈ ദക്ഷിണകാശിയുടെ പുരാണ ചരിത്ര പെരുമകൾ മാത്രമല്ല മനസ്സിൽ വന്നത്. ആ ഗ്രാമത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ വിളുമ്പിലേക്ക് തുരത്തപ്പെട്ട ചരിത്രം കൂടിയാണ്.